34 വർഷങ്ങൾക്ക് ശേഷം സേതുരാമര് വീണ്ടും വന്നിരിക്കുക. അപ്പം രാവിലെ 8 മണിക്കായിരുന്നു ഫാൻ ഷോ, നമ്മുടെ തൃശ്ശൂർ രാഗത്തിലായിരുന്നു. അപ്പം പടം കാണാൻ കയറുന്ന തന്നെ അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം 4 സീരീസ് ഒരു 17 വർഷം മുമ്പാണ് ലാസ്റ്റ് സേതുരാമയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 17 വർഷത്തെ വലിയൊരു ഗ്യാപ്പാണ്. ഇപ്പോഴത്തെ സിനിമകൾ ഇറങ്ങണതൊക്കെ അമ്മാതിരി സിനിമകളാണ്. ട്വിസ്റ്റുകളായാലും ക്ലൈമാക്സ് ആയാലും ഒരുമാതിരി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള സിനിമകൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കണം തന്നെ. അപ്പോൾ അതേ മോഡലിൽ പഴയ സേതുരാമയിലാവും. കാരണം കെ മധു മെസ്സൻ സ്വാമിയും എത്രത്തോളം ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ അറിഞ്ഞിട്ടുണ്ട് അവർക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു പടം കാണാൻ കയറുമ്പോൾ. പക്ഷെ പടം കണ്ടു കഴിയുമ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടൊരു തൃപ്തി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് തൃപ്തി കിട്ടാത്ത പടമായിരുന്നു ഇപ്പോൾ CBI 5 എന്ന് പറഞ്ഞ പടം. കാരണം ഒന്നാമത് ഈ സിനിമയിൽ CBIയുടെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. ഈ ഒരു കേസ് അന്വേഷണത്തിൽ CBIനെ കൊണ്ടുവന്നിട്ട് കേസ് അന്വേഷണ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. പിന്നെ ഇതിനെ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. എന്താ സംഭവം, എന്താ സംഭവിക്കണം തന്നെ ഫുൾ കൺഫ്യൂഷനായിരുന്നു. ഈ ഇതിലത്തെ അഭിനയിച്ചവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ ക്ലൈമാക്സും കറക്റ്റ് ആരവില്ലെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൺഫ്യൂഷനാണെന്ന്. ആ ഒരു കൺഫ്യൂഷൻ തന്നെയായിരുന്നു പ്രേക്ഷകർക്കും. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ എന്തൊക്കെ പേരുകൾ പറയണം, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു കറക്റ്റ് കിട്ടുന്നില്ല. സാധാരണ നമുക്ക് ഇത്രയുള്ള സിനിമകളൊക്കെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ വെക്കാം. പറഞ്ഞ സെക്കൻഡ് ഹാഫ് അത് നല്ല രീതിയിലായിട്ട് നമ്മൾ അവസാനിപ്പിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം സേതുരാമയർ എന്നത് നോർമൽ, ഇപ്പോൾ മുമ്പ് വന്ന സേതുരാമയുടെ സീരീസ് ആയാലും ആ ഒരു പാറ്റേണിലും ഇപ്പോൾ വന്നിരിക്കുന്നത്. കുറച്ച് ടെക്നിക്കൽ സൈഡിലൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നല്ലാണ്ട് ആ പഴയ മോഡൽ തിരക്കഥയിലും തിരക്കഥയിലായാലും ബാക്കി എല്ലാ കാര്യത്തിലായാലും നമുക്കങ്ങോട്ട് പിടിച്ചിരുത്താൻ പറ്റുന്നില്ല. കണ്ടതിൽ സിനിമ എല്ലാം ഏറ്റവും ഇഷ്ടമായ കാര്യം എന്ന് പറഞ്ഞാൽ രാഗം തിയേറ്ററിൻ്റെ ആ മ്യൂസിക് ആയിരുന്നു. അത് ഇപ്രാവശ്യം ഡിഫറൻറ്റായിട്ട് CBIയുടെ ട്യൂണിട്ട് തുടങ്ങിയിട്ടായിരുന്നു. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് അങ്ങനെ സ്ലോയിൽ പോയിട്ട് ചെറിയ എന്തൊക്കെയോ ക്ലൂകൾ അങ്ങോട്ട് കൊടുത്ത് കൊടുത്ത് പടം ഇൻ്റർവലായി. ഇൻ്റർവൽ കഴിഞ്ഞിട്ടും പടത്തിൻ്റെ ഒരു ഇത് തന്നെയാണ്. ആ സേതുരാമയരും അല്ലെങ്കിൽ നേരെ എങ്ങനെ എടുത്തു ആ മോഡലിന് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്ലൈമാക്സ് നമ്മളെ ഞെട്ടിക്കണമെന്ന് വിചാരിച്ചിരുന്നു. കാരണം ലാസ്റ്റ് 20 മിനിറ്റ് അയ്യര് നമ്മളെ ഞെട്ടിക്കും, അങ്ങനെ ടെസ്റ്റ് വരും ഇങ്ങനെ ടെസ്റ്റ് വരും എന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ കണ്ട് പഴകിയ പോലത്തെ ഒരു സംഭവം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ സേതുരാമയരിലൊക്കെ എങ്ങനെ വന്നു അതേപോലത്തെ ഒരു സംഭവം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ വാവ് ഫാക്ടറോ അയ്യോ ഗംഭീരം ഞെട്ടി അങ്ങനെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലായിട്ട് അവിടുത്തെ ഒരു പ്രേക്ഷകനും അങ്ങനെ സംഭവിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആകെ അവിടെ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഹാഫിലായാലും കയ്യടി ഒന്ന് ജഗതി ചേട്ടനെ കാണിച്ചത് മാത്രമായിരുന്നു. ക്ലൈമാക്സ് ആയിട്ടായാലും ആൾക്കാർക്ക് അങ്ങോട്ട് ഒരു വാവ് ഫാക്ടറും കയ്യടിയും ബഹളം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അങ്ങോട്ട് തൃപ്തി നൽകുന്ന ഒരു സംഭവമായിരുന്നില്ല. നമ്മൾ സേതുരാമയെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സേതുരാമയെ ഒന്ന് കേസ് അന്വേഷിക്കുക അതിൻ്റെ പ്രതിനെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ പ്രതീക്ഷിക്കും. ഇതിൻ്റെ കഥ എന്തിനാണ് എല്ലാവരുടെ ഇത് മറച്ചു വെച്ചു നമുക്ക് മനസ്സിലായി. നോർമലി നമുക്ക് ചിന്തിക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ കഥ എങ്ങനെയാണ് പോണേ. പ്രതി ആരാന്ന് അറിയാൻ മാത്രം ചെറിയൊരു സംഭവം ഉണ്ടാവുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ കോംപ്ലിക്കേഷൻ്റെ ഒന്നുമില്ല. ചിലർക്ക് പടം കഴിഞ്ഞിട്ട് റിവ്യൂ പറയണെന്തോ ഈ ത്രില്ലടിച്ചു ഭയങ്കര സംഭവമായിരുന്നു ഇതുവരെ കാണാത്ത എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് പോണേ കണ്ടു. അതെന്താ ഒരു ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ എനിക്ക് മാത്രം ഇഷ്ടപ്പെടാത്തതായിരിക്കാം. അതുപോലെ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ആർക്കാണ് തൃപ്തിയായിട്ടല്ലോ ഒരു തൃപ്തിയായിട്ട് ഇറങ്ങിപ്പോണ ഒരു മുഖമായിരുന്നില്ല. എല്ലാവർക്കും അതെ നമ്മൾ പ്രതീക്ഷിച്ച് അത് കിട്ടാത്തതുകൊണ്ടും പിന്നെ സാധാരണ നമ്മൾ പ്രതീക്ഷയായിട്ടും വളരെ താഴ്ന്ന ലെവലാണ് ഈ സിനിമയ്ക്ക് പോയത്. കാരണം അവർ പുതിയ പഴയ ഒരു ആൾക്കാരാണ്. അപ്പോൾ അവർ വരുമ്പോൾ എത്രത്തോളം അപ്ഡേറ്റ് ആയെന്ന് അറിയില്ല. പക്ഷേ എന്നാലും നമുക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു നന്നാക്കും. പ്രത്യേകിച്ച് ക്ലൈമാക്സ് എങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഇപ്പോഴത്തെ പിള്ളേർ ഈ ഫിലിം സിനിമകൾ റെഫർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ പടങ്ങളാണ് കാണുന്നത് മലയാള സിനിമയിൽ. അതെ അങ്ങനത്തെ മോഡൽ പടങ്ങളാണ് ഈ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇങ്ങനത്തെ ഒരു പടം എത്തുമ്പോൾ എത്രത്തോളം വിജയിക്കുന്നതിന് കണ്ടറിയേണ്ടി വരും. ഒക്കെ സ്ഥിരമായിട്ട് അതേപോലെ ആൾക്ക് ചെയ്യാനുള്ള ചെയ്തു വെച്ചു. പക്ഷേ എൻ്റെ തിരക്കഥ ഒട്ടും നന്നായി തോന്നിയില്ല. എടുക്കുന്ന ഓരോ കൊലപാതക സീനാണെങ്കിൽ നമുക്ക് ചില സിനിമകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഫുള്ള് ത്രില്ലടിച്ചിട്ട് വില്ലനെ കാണാനായിട്ട് ഫുൾ ആകാംക്ഷയിലിരിക്കും. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്കൊരു ഒരൊറ്റ സീനിൽ പോലും നമുക്കൊരു ത്രില്ലിങ് സംഭവം വരുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ എന്തായാലും കണ്ടിട്ട് തീരുമാനിക്കുക.